നമസ്കാരം കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകാൻ സാധിക്കുന്ന ട്രെയിനുകളെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്ന് ചെന്നൈ ഇഗ്മോറിലേക്ക് പോകുന്ന ട്രെയിനുകളും MGR ചെന്നൈ സെൻട്രലിലേക്ക് പോകുന്ന ട്രെയിനുകളെയും പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ അവതരിപ്പിക്കുന്നത്. അതും എല്ലാ ദിവസവും നമ്മുടെ കേരളത്തിൽ നിന്ന് ചെന്നൈ ഇഗ്മോറിലേക്കും MGR ചെന്നൈ സെൻട്രലിലേക്കും പോകുന്ന ട്രെയിനുകളെ പറ്റിയിട്ട് എല്ലാ ജില്ലക്കാർക്കും ഉപയോഗപ്രദമായിട്ട് തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും എനിക്ക് തരുന്ന കണക്ക് ഒരു ലൈക്ക് ഒന്ന് സഹായിക്കണം. ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ ആദ്യത്തെ ട്രെയിനെ പരിചയപ്പെടാം. ഫ്രണ്ട്സ്, ഇത് ട്രെയിൻ നമ്പർ 226/38 വെസ്റ്റ് കോസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. എല്ലാ ദിവസവും സർവീസ് നടന്ന ഈ ട്രെയിൻ ആരംഭിക്കുന്നത് മാംഗ്ലൂർ സെൻട്രലിൽ നിന്നാണ്. മാംഗ്ലൂർ സെൻട്രലിൽ നിന്ന് ഏകദേശം 902 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് MGR ചെന്നൈ സെൻട്രൽ വരെ ഈ ട്രെയിൻ സർവീസ് നടത്തുന്നു. ഇനി ഈ ട്രെയിനിന്റെ സമയം ഒന്ന് ഞാൻ പറയാം. എല്ലാ ദിവസവും രാത്രി 11:45 മാംഗ്ലൂർ സെൻട്രലിൽ നിന്ന് എടുക്കുന്ന ട്രെയിൻ അടുത്ത ദിവസം ഉച്ചയ്ക്ക് ശേഷം 3:50 MGR ചെന്നൈ സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നു. ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 226/37 ആയിട്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:25 MGR ചെന്നൈ സെൻട്രലിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ 5:50 മാംഗ്ലൂർ സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നു. ഇനി ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസ് ഞാനൊന്ന് പറയാം. മാംഗ്ലൂർ സെൻട്രലിൽ നിന്ന് 11:45 എടുക്കുന്ന ട്രെയിൻ അടുത്ത ദിവസം, അതായത് രണ്ടാം ദിവസം അർദ്ധരാത്രി 12:23 കാസർഗോഡിലേക്ക് എത്തിച്ചേരുന്നതാണ്. 12:45 കാഞ്ഞങ്ങാടും, 12:54 നീലേശ്വരവും, 1:30 പയ്യന്നൂരും, 1:42 കണ്ണൂരും, 2:05 തലശ്ശേരിയും, 2:30 വടകരയും, വെളുപ്പിനെ 3:00 കോഴിക്കോടും, 3:30 പരപ്പനങ്ങാടിയും, 3:50 തിരൂരും, 4:00 കുറ്റിപ്പുറവും, 4:45 ഷൊർണൂർ ജംഗ്ഷനിലും, 5:20 ഒറ്റപ്പാലവും, 5:55 പാലക്കാട് ജംഗ്ഷനിലുമാണ് നമ്മുടെ ഈ ട്രെയിൻ കേരളത്തിൽ സ്റ്റോപ്പ് ഉള്ളത്. അത് കഴിഞ്ഞ രാവിലെ 7:10 പോതന്നൂർ ജംഗ്ഷനിലാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ശേഷം 7:30 കോയമ്പത്തൂർ ജംഗ്ഷനിലും, 8:10 തിരുപ്പൂരേക്കും, 8:55 ഈറോഡ് ജംഗ്ഷനിലും, 9:30 ശങ്കരിദുർഗ എന്ന് പറയുന്ന സ്റ്റേഷനിലും, 10:10 സേലം ജംഗ്ഷനിലും, 10:50 ബോമിഡി എന്ന് പറയുന്ന സ്റ്റേഷനിലും, 11:08 മോറപ്പൂർ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലും, 11:50 തിരുപ്പട്ടൂർ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലും, 12:10 ഉച്ചയ്ക്ക് 12:10 ജോലാർപേട്ട ജംഗ്ഷനിലും, 1:20 കട്ട്പാടി ജംഗ്ഷനിലും, 1:40 വലാജാർ റോഡ് ജംഗ്ഷനിലും, ഉച്ചയ്ക്ക് ശേഷം 2:40 അരക്കോണം ജംഗ്ഷനിലേക്കും, 3:05 പെരമ്പൂർ ജംഗ്ഷനിലേക്കും, പെരമ്പൂർ ജംഗ്ഷനല്ല പെരമ്പൂർ റെയിൽവേ സ്റ്റേഷനിലും, ശേഷം 3:50 MGR ചെന്നൈ സെൻട്രലിലേക്കും നമ്മുടെ ട്രെയിൻ എത്തിച്ചേരുന്നതാണ്. ഇതാണ് ഈ ട്രെയിനിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. ഇനി ഈ ട്രെയിനിൻ്റെ ടിക്കറ്റ് റേറ്റ് കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. കാസർഗോഡ് ആണല്ലോ കേരളത്തിൽ സ്റ്റോപ്പ് തുടങ്ങുന്നത്. അപ്പോൾ കാസർഗോഡ് നിന്ന് MGR ചെന്നൈ സെൻട്രൽ വരെ ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് ചാർജ് വരുന്നത് 260 രൂപയും, സ്ലീപ്പറിന് 465 രൂപയും, തേർഡ് എ സിക്ക് 1225 രൂപയും, സെക്കൻഡ് എ സിക്ക് 1735 രൂപയും, ഫസ്റ്റ് എ സിക്ക് 2915 രൂപയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ട്രെയിനിൻ്റെ, അതായത് നമ്മുടെ ആദ്യത്തെ വെസ്റ്റ് കോസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ട്രെയിനെ പരിചയപ്പെടാം. ഇന്നത്തെ ദിവസം ഞാൻ 8 ട്രെയിനുകളെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് കേരളത്തിൽ നിന്ന് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന, ചെന്നൈയിലോട്ട് സർവീസ് നടത്തുന്ന 8 ട്രെയിനുകളെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരുന്നത്. ഓൾറെഡി നമ്മളൊരു പോർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകാൻ സാധിക്കുന്ന ട്രെയിനിൽ. അതൊരു 2-3 ട്രെയിനുകളെ പറ്റിയിട്ടാണ് ചെയ്തേക്കുന്നത്. അത് ആഴ്ചയിൽ സർവീസ് നടത്തുന്ന ട്രെയിനുകളാണ്, 1-2 ദിവസം കാണാം. അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഇന്നത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിരുന്നാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ട്രെയിനെ പരിചയപ്പെടാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ അടുത്ത ട്രെയിൻ, ട്രെയിൻ നമ്പർ 126/02 MGR ചെന്നൈ സെൻട്രൽ മെയിൽ. ഈ ഒരു ട്രെയിനും എല്ലാ ദിവസവും സർവീസ് നടന്ന ട്രെയിനാണ്. ഈ ട്രെയിൻ ആരംഭിക്കുന്നത് നമ്മുടെ മാംഗ്ലൂർ സെൻട്രലിൽ നിന്നാണ്. മാംഗ്ലൂർ സെൻട്രലിൽ നിന്ന് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം 1:55 എടുക്കുന്ന ട്രെയിൻ ഏകദേശം 889 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് അടുത്ത ദിവസം രാവിലെ 6:10 MGR ചെന്നൈ സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നു. ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 126/01 ആയിട്ട് എല്ലാ ദിവസവും രാത്രി 8:10 MGR ചെന്നൈ സെൻട്രലിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം ഉച്ചയ്ക്ക് 12:05 മാംഗ്ലൂർ സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇനി ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസ് ഞാനൊന്ന് പറഞ്ഞുതരാം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം 1:55 മാംഗ്ലൂർ സെൻട്രലിൽ നിന്ന് എടുക്കുന്ന ട്രെയിൻ, പിന്നെ സ്റ്റോപ്പുള്ളത് 2:10 മഞ്ചേശ്വരമാണ്. ശേഷം 2:30 കാസർഗോഡും, 2:53 കാഞ്ഞങ്ങാടും, 3:10 ചെറുവത്തൂരും, 3:30 പയ്യന്നൂരും, 3:35 പഴയങ്ങാടിയും, 4:00 കണ്ണൂരും, 4:20 തലശ്ശേരിയും, 4:30 മാഹിയും, 4:45 വടകരയും, 5:00 കൊയിലാണ്ടിയും, വൈകുന്നേരം 5:30 കോഴിക്കോടും, 5:30 ഫറോക്കും, 6:05 പരപ്പനങ്ങാടിയും, 6:40 താനൂരും, 6:30 തിരൂരും, 6:50 കുറ്റിപ്പുറവും,
7:10 പട്ടാമ്പിയും 7:30 ഷൊർണൂർ ജംഗ്ഷനും 7:54 ഒറ്റപ്പാലവും രാത്രി 8:30 പാലക്കാട് ജംഗ്ഷനിലാണ് നമ്മുടെ ഈ ട്രെയിൻ കേരളത്തിൽ സ്റ്റോപ്പ് ഉള്ളത്. പാലക്കാട് ജംഗ്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 10:00 പോതന്നൂർ ജംഗ്ഷനിലാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ശേഷം 10:53 തിരുപ്പൂരേക്കും രാത്രി 11:40 ഈറോഡ് ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം ആരംഭിക്കുകയാണ്. രണ്ടാം ദിവസം അർദ്ധരാത്രി 12:37 സേലം ജംഗ്ഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിച്ചേരുന്നതാണ്. ശേഷം 2:30 ജോലാർപേട്ട ജംഗ്ഷനിലും വെളുപ്പിനെ 3:30 കട്ട്പാടി ജംഗ്ഷനിലേക്കും 4:20 അരക്കോണം ജംഗ്ഷനിലേക്കും 4:43 തിരുവള്ളൂർ എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കും 5:10 പെരമ്പൂർ എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കും 6:10 രാവിലെ 6:10 നമ്മുടെ ഡെസ്റ്റിനേഷനായ MGR ചെന്നൈ സെൻട്രലിലേക്കും നമ്മുടെ ട്രെയിൻ എത്തിച്ചേരുന്നതാണ്. ഇനി ഈ ട്രെയിൻ ടിക്കറ്റ് ചാർജ് എത്രയാണെന്ന് ഞാനൊന്ന് പറയാം. കാസർഗോഡ് നിന്ന് തന്നെയാണ് പറയുന്നത്, കാസർഗോഡ് നിന്നാണല്ലോ കേരളത്തിലെ സ്റ്റോപ്പ്. അപ്പൊ കാസർഗോഡ് നിന്ന് നമ്മുടെ MGR ചെന്നൈ സെൻട്രൽ വരെ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് ജനറലിന് 260 രൂപയും സ്ലീപ്പറിന് 465 രൂപയും തേർഡ് എ സിക്ക് 1215 രൂപയും സെക്കൻഡ് എ സിക്ക് 1720 രൂപയും ഫസ്റ്റ് എ സിക്ക് 2895 രൂപയാണ്. അപ്പൊ ഈ ഒരു ട്രെയിനിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഒട്ടും സമയം കളയാതെ അടുത്ത ട്രെയിനെ പരിചയപ്പെടാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ അടുത്ത ട്രെയിൻ, ട്രെയിൻ നമ്പർ 126/86 MGR ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ഇതൊരു കിട്ടിലം ട്രെയിനാണ്. ഈ ട്രെയിനും എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനാണ്. ഈ ട്രെയിൻ ആരംഭിക്കുന്നു നമ്മുടെ മാംഗ്ലൂർ സെൻട്രലിൽ നിന്നാണ്. മാംഗ്ലൂർ സെൻട്രലിൽ നിന്ന് 4:55 വൈകുന്നേരം 4:55 എടുക്കുന്ന ട്രെയിൻ ഏകദേശം 889 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് അടുത്ത ദിവസം രാവിലെ 8:05 MGR ചെന്നൈ സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നു. ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 126/85 ആയിട്ട് എല്ലാ ദിവസവും MGR ചെന്നൈ സെൻട്രലിൽ നിന്ന് വൈകുന്നേരം 4:20 എടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ ഒരു 7:20 മാംഗ്ലൂർ സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇനി ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസ് ഞാനൊന്ന് പറയാം. 4:55 മാംഗ്ലൂർ സെൻട്രലിൽ നിന്ന് വൈകുന്നേരം നമ്മുടെ എടുക്കുന്ന ട്രെയിൻ പിന്നെ സ്റ്റോപ്പുള്ളത് 5:30 കാസർഗോഡാണ്. ശേഷം 5:55 കാഞ്ഞങ്ങാടും 6:05 നീലേശ്വരത്തും 6:30 പയ്യന്നൂരും 7:00 കണ്ണൂരും 7:20 തലശ്ശേരിയും 7:40 വടകരയും 8:30 കോഴിക്കോടും 9:10 തിരൂരും 9:50 ഷൊർണൂർ ജംഗ്ഷനിലും 10:37 പാലക്കാട് ജംഗ്ഷനിലുമാണ് ഈ ട്രെയിൻ കേരളത്തിൽ സ്റ്റോപ്പ് ഉള്ളത്. ശേഷം 11:54 പോതാനൂർ ജംഗ്ഷനിലേക്കും പിന്നെ അടുത്ത ദിവസം തുടങ്ങുകയാണ്. അടുത്ത ദിവസം അർദ്ധരാത്രി 12:38 തിരുപ്പൂരേക്കും 1:30 ഈറോഡ് ജംഗ്ഷനിലും 2:30 സേലം ജംഗ്ഷനും വെളുപ്പിനെ 4:30 ജോലാർപേട്ടൈ ജംഗ്ഷനിലും 5:30 കട്ട്പാടി ജംഗ്ഷനിലേക്കും 6:58 അവടി എന്ന് പറയുന്ന സ്റ്റേഷനിലും രാവിലെ 8:05 MGR ചെന്നൈ സെൻട്രലിലേക്കും നമ്മുടെ ട്രെയിൻ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ട്രെയിനിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. ഇനി ട്രെയിൻ ടിക്കറ്റ് ചാർജ് ഒന്ന് പറയാം. കാസർഗോഡ് നിന്ന് തന്നെയാണ് പറയുന്നത്, കാസർഗോഡ് നിന്ന് MGR ചെന്നൈ സെൻട്രൽ വരെ ഈ ട്രെയിന് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് ജനറലിന് 260 രൂപയും സ്ലീപ്പറിന് 465 രൂപയും തേർഡ് എക്കണോമിക്ക് 1130 രൂപയും തേർഡ് എ സിക്ക് 1215 രൂപയും സെക്കൻഡ് എ സിക്ക് 1720 രൂപയും ഫസ്റ്റ് എ സിക്ക് 2895 രൂപയാണ്. അപ്പോൾ നമ്മുടെ ഈ മൂന്നാമത്തെ ട്രെയിനും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് ഇനി ഒട്ടും സമയം കളയാതെ നാലാമത്തെ ട്രെയിനെ പരിചയപ്പെടാം. ഫ്രണ്ട്സ്, ഇത് ട്രെയിൻ നമ്പർ 161/28 ചെന്നൈ ഇഗ്മോർ എക്സ്പ്രസ് ആണ്. ഈ ട്രെയിനും എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിൻ ആരംഭിക്കുന്നത് ഗുരുവായൂരിൽ നിന്നാണ്. ഗുരുവായൂരിൽ നിന്ന് രാത്രി 11:15 എടുക്കുന്ന ട്രെയിൻ ഏകദേശം 1096 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് അടുത്ത ദിവസം രാത്രി 8:35 ചെന്നൈ ഇഗ്മോറിലേക്ക് എത്തിച്ചേരുന്നു. ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 161/27 ആയിട്ട് എല്ലാ ദിവസവും രാവിലെ 9:45 ചെന്നൈ ഇഗ്മോറിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ രണ്ടാം ദിവസം രാവിലെ 7:40 ഗുരുവായൂരിലേക്ക് എത്തിച്ചേരുന്നു. ഇനി ഈ ട്രെയിന് ട്രെയിൻ ടിക്കറ്റ് ചാർജ് എങ്ങനെയാന്ന് പറയാം. ഗുരുവായൂരിൽ നിന്ന് ചെന്നൈ ഇഗ്മോർ വരെ ഒരാൾക്ക് ജനറലിന് വരുന്നത് 290 രൂപയും സെക്കൻഡ് സിറ്റിംഗിന് വരുന്നത് 305 രൂപയും സ്ലീപ്പറിന് വരുന്നത് 510 രൂപയും തേർഡ് എ സിക്ക് വരുന്നത് 1370 രൂപയും സെക്കൻഡ് എ സിക്ക് വരുന്നത് 1970 രൂപയാണ്. ഇനി ഈ ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. എല്ലാ ദിവസവും രാത്രി 11:30 ഗുരുവായൂരിൽ നിൽക്കുന്ന ട്രെയിൻ 11:35 തൃശ്ശൂർ പൂങ്കുന്നം സ്റ്റോപ്പുണ്ട്. 11:40 തൃശ്ശൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ രാത്രി അടുത്ത ദിവസം ആരംഭിക്കുകയാണ്. അർദ്ധരാത്രി 12:40 ഇരിങ്ങാലക്കുടയും 12:40 ചാലക്കുടിയും 12:27 അങ്കമാലിയും 12:40 ആലുവയും 1:00 എറണാകുളം ടൗണും 1:30 എറണാകുളം ജംഗ്ഷനും 1:52 ചേർത്തലയും 2:20 ആലപ്പുഴയും
വെളുപ്പിന് 3 മണിക്ക് കായംകുളം ജംഗ്ഷനിലും 3:42 കൊല്ലം ജംഗ്ഷനിലും 4 മണിക്ക് പരവൂരും 4:10 വർക്കല ശിവഗിരിയും 5:10 തിരുവനന്തപുരം സെൻട്രലും 5:40 നെയ്യാറ്റിൻകരയിലുമാണ് നമ്മുടെ ഈ ട്രെയിൻ കേരളത്തിലെ സ്റ്റോപ്പുള്ളത്. ശേഷം തമിഴ്നാട് തുടങ്ങി 6:05 കുളിത്തുറയിലേക്ക് എത്തുകയാണ്. രാവിലെ 6:30 ഇരണിയിലേക്കും 7:30 നാഗർകോവിൽ ടൗണിലേക്കും 8:30 അരൽവായ് മൊഴിയിലേക്കും 8:50 വള്ളിയൂർ സ്റ്റേഷനിലേക്കും 8:53 നങ്കുന്നേരി എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കും 9:40 തിരുനെൽവേലി ജംഗ്ഷനിലേക്കും 10 മണിക്ക് വഞ്ചി മാനിയാച്ചി ജംഗ്ഷനിലേക്കും 10:36 കോവിൽപ്പട്ടി സ്റ്റേഷനിലേക്കും 10:54 സാത്തൂർ എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കും 11:20 വിരുദുനഗർ ജംഗ്ഷനിലേക്കും 12:10 ഉച്ചയ്ക്ക് 12:10 മധുരൈ ജംഗ്ഷനിലേക്കും 12:36 ഷോലവന്തൻ എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കും 12:53 കൊടൈക്കനാൽ റോഡിലേക്കും 1:20 ഉച്ചയ്ക്ക് 1:20 ദിണ്ടിക്കുൽ ജംഗ്ഷനിലേക്കും 2 മണിക്ക് മനപ്പരായും 2:55 തിരുച്ചിറപ്പള്ളി ജംഗ്ഷനും 3:20 വൈകുന്നേരം 3:20 ശ്രീരംഗവും 4 മണിക്ക് അരിയല്ലൂരും 4:30 പെനഡവും 4:40 വൃദ്ധാചലം ജംഗ്ഷനും 5:35 വില്ലുപുരം ജംഗ്ഷനും 6:40 ഡിണ്ടിവനം 6:40 മേൽവരുവത്തൂര് രാത്രി 7:40 ചെങ്കൽപ്പട്ട ജംഗ്ഷൻ 7:43 താമ്പരം 8 മണിക്ക് മമ്പലം 8:35 രാത്രി 8:35 നമ്മുടെ ഡെസ്റ്റിനേഷനായ ചെന്നൈ ഇഗ്മോറിലേക്ക് എത്തിച്ചേർന്നതാണ്. ഇതാണ് ഈ ട്രെയിനിൻ്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. അങ്ങനെ ഈ ഒരു ട്രെയിനിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി മനസ്സിലായി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ കാര്യമാണ്, ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയമാണ് ഞാനും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ചിലപ്പോൾ ഒരു 5-10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വൈകിയെന്ന് വരാം. എന്നിരുന്നാലും ചെന്നൈ നമ്മുടെ തമിഴ്നാട് ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും ഈ ഒരു ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഒട്ടും സമയങ്ങളായത് അടുത്ത ട്രെയിനെ പരിചയപ്പെടാം. ഫ്രണ്ട്സ്, ഇത് ട്രെയിൻ നമ്പർ 206/36 അനന്തപുരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. ഇതൊരു കിട്ടിലം ട്രെയിനാണ്, ചെന്നൈയിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരു കിട്ടിലം ട്രെയിനാണ് നമ്മുടെ അനന്തപുരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ഇത് ആരംഭിക്കുന്നത് നമ്മുടെ കൊല്ലം ജംഗ്ഷനിൽ നിന്നാണ്. എല്ലാ ദിവസവും നമ്മുടെ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം 2:50 എടുക്കുന്ന ട്രെയിൻ ഏകദേശം 857 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് അടുത്ത ദിവസം രാവിലെ 6:10 ചെന്നൈ ഇഗ്മോറിലേക്ക് എത്തിച്ചേരുന്നു. ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 206/35 ആയിട്ട് ചെന്നൈ ഇഗ്മോറിൽ നിന്ന് എല്ലാ ദിവസവും രാത്രി 7:50 എടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ 11:15 കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ്. കൊല്ലം ജംഗ്ഷനിൽ നിന്ന് ചെന്നൈ ഇഗ്മോർ വരെ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് ജനറലിന് 260 രൂപയും സ്ലീപ്പറിന് 470 രൂപയും തേർഡ് എ സിക്ക് 1235 രൂപയും സെക്കൻഡ് എ സിക്ക് 1750 രൂപയും ഫസ്റ്റ് എ സിക്ക് 2940 രൂപയാണ്. ഇനി ഈ ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന സമയം ഞാനൊന്ന് പറയാം. കൊല്ലം ജംഗ്ഷനിൽ നിന്ന് 2:50 എടുക്കുന്ന ട്രെയിന്, പിന്നെ സ്റ്റോപ്പുള്ളത് 3:05 പരവൂരാണ്. ഉച്ചയ്ക്ക് ശേഷം 3:45 വർക്കല ശിവഗിരിയിലേക്ക് എത്തിച്ചേരും. ശേഷം 4 മണിക്ക് തിരുവനന്തപുരം സെൻട്രലിലാണ് ട്രെയിൻ സ്റ്റോപ്പുള്ളത്. 4:30 നെയ്യാറ്റിൻകരയും 4:41 പാറശാലയിലേക്കും ട്രെയിൻ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ സ്റ്റോപ്പില്ല. പിന്നെ തമിഴ്നാട് തുടങ്ങുവാണ്. വൈകുന്നേരം 5 മണിയോടുകൂടി കുലിത്തുറയിലേക്കും 5:45 ഇരണിയിലേക്കും 5:30 നാഗർകോവിൽ ടൗണിലേക്കും 5:55 അരൽവായ് മൊഴിയിലേക്കും 6:40 വള്ളിയൂരിലേക്കും 6:27 നങ്കുന്നേരിയിലേക്കും 7 മണിക്ക് രാത്രി 7 മണിക്ക് തിരുനെൽവേലി ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും. ശേഷം 8 മണിക്ക് കോവിൽപ്പട്ടി, 8:20 സാത്തൂർ, 8:50 വിരുദനഗർ ജംഗ്ഷൻ, 9:10 തിരുമംഗലം, 9:50 മധുരൈ ജംഗ്ഷൻ, രാത്രി 10:50 ദിണ്ടിഗൽ ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം ആരംഭിക്കുകയാണ്. രണ്ടാം ദിവസം അർദ്ധരാത്രി 12:15 തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും. ശേഷം 1:45 വൃദ്ധാചലം ജംഗ്ഷൻ, 3 മണിക്ക് വില്ലുപുരം ജംഗ്ഷൻ, വെളുപ്പിനെ 3:40 ഡിഡിവനം എന്ന് പറയുന്ന സ്റ്റേഷൻ, 4:05 മേൽവരുവത്തൂർ എന്ന് പറയുന്ന സ്റ്റേഷൻ, 4:20 മധുരാന്തം എന്ന് പറയുന്ന സ്റ്റേഷൻ, 4:43 ചെങ്കൽപ്പേട്ട ജംഗ്ഷൻ, 5:40 താമ്പരം, 5:34 മമ്പലം, 6:10 ഡെസ്റ്റിനേഷനായ ചെന്നൈ ഇഗ്മോറിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിച്ചേരുന്നതാണ്. നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ചെന്നൈയിലേക്ക് പോകാനായിട്ടുള്ള ഫാസ്റ്റസ്റ്റ് ട്രെയിനാണ്, അതിവേഗ ട്രെയിനാണ് അനന്തപുരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ ചെന്നൈ ഇഗ്മോറിലോട്ട്. ഇനി നമുക്ക് അടുത്ത ട്രെയിനെ പരിചയപ്പെടാം. ഫ്രണ്ട്സ്, ഇത് ട്രെയിൻ നമ്പർ 124/24 MGR ചെന്നൈ സെൻട്രൽ മെയിലാണ്. ഈ ഒരു ട്രെയിൻ എല്ലാ ദിവസവും സർവീസ് നടത്തുന്നത് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ നിന്നാണ്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് എടുക്കുന്ന ട്രെയിൻ ഏകദേശം 917 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് അടുത്ത ദിവസം രാവിലെ 7:45 MGR ചെന്നൈ സെൻട്രലിലേക്ക് എത്തിച്ചേർന്നതാണ്. ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 126/23 ആയിട്ട് എല്ലാ ദിവസവും രാത്രി 7:30 MGR ചെന്നൈ സെൻട്രലിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ 11:20 തിരുവനന്തപുരം
തിരുവനന്തപുരം സെൻട്രലിലേക്കും എത്തിച്ചേരുന്നതാണ്. ഇനി ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് എം ജി ആർ ചെന്നൈ സെൻട്രൽ വരെ ജനറലിന് 275 രൂപയും സ്ലീപ്പറിന് 490 രൂപയും തേർഡ് എ സിക്ക് 1285 രൂപയും സെക്കൻഡ് എ സിക്ക് 1825 രൂപയും ഫസ്റ്റ് എ സിക്ക് 3070 രൂപയാണ്. ഇനി ഈ ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സമയവും ഞാനൊന്ന് പറയാം. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് 3 മണിക്ക് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് എടുക്കുന്ന ട്രെയിന്, പിന്നെ സ്റ്റോപ്പ് ഉള്ളത് 3:40 വർക്കല ശിവഗിരിയാണ്. 4 മണിക്ക് കൊല്ലം ജംഗ്ഷനിലും 4:30 കായംകുളം ജംഗ്ഷനും 4:50 മാവേലിക്കരയും 5 മണിക്ക് ചെങ്ങന്നൂരും വൈകുന്നേരം 5:10 തിരുവല്ലയും 5:20 ചങ്ങനാശ്ശേരിയും 5:50 കോട്ടയവും 6:30 തൃപ്പൂണിത്തുറയും 7:20 എറണാകുളം ടൗണും 7:30 ആലുവയിലും 8 മണിക്ക് അങ്കമാലിയിലും 8:40 തൃശ്ശൂരും 10:17 പാലക്കാട് ജംഗ്ഷനിലുമാണ് ഈ ട്രെയിന് നമ്മുടെ കേരളത്തിൽ സ്റ്റോപ്പ് ഉള്ളത്. ഇത് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട് തുടങ്ങുവാണ്. 11:42 രാത്രി കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും. അത് കഴിഞ്ഞാൽ 2 ദിവസം ആരംഭിക്കുകയാണ്. അർദ്ധരാത്രി 1:17 ഈറോഡ് ജംഗ്ഷനിൽ ട്രെയിനെത്തും. 2:30 സേലം ജംഗ്ഷനിൽ ട്രെയിനെത്തും. പിന്നെ വെളുപ്പിനെ 5:10 കട്ട്പാടി ജംഗ്ഷനിലേക്കും 6:33 ആവടിയിലേക്കും 6:58 പേരമ്പൂർ സ്റ്റേഷനിലേക്കും ശേഷം 7:45 നമ്മുടെ ഡെസ്റ്റിനേഷനായ എം ജി ആർ ചെന്നൈ സെൻട്രലിലേക്കും ട്രെയിൻ എത്തിച്ചേരുന്നതാണ്. ഇതാണ് ഈ ഒരു ട്രെയിനിന്റെ ഡീറ്റെയിൽസ്. ഇനി നമുക്ക് അടുത്ത ട്രെയിനെ പരിചയപ്പെടാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ അടുത്ത ട്രെയിൻ നമ്പർ 126/96 എം ജി ആർ ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ഈ ഒരു ട്രെയിനും ആരംഭിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്നാണ്. എല്ലാ ദിവസവും തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് വൈകുന്നേരം 5:15 എടുക്കുന്ന ട്രെയിൻ ഏകദേശം 917 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് അടുത്ത ദിവസം രാവിലെ 10 മണിയോടുകൂടി എം ജി ആർ ചെന്നൈ സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നു. ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 126/95 ആയിട്ട് എല്ലാ ദിവസവും എം ജി ആർ ചെന്നൈ സെൻട്രലിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം 3:20 എടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ 7:45 തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരും. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് എം ജി ആർ ചെന്നൈ സെൻട്രൽ വരെ ടിക്കറ്റ് ചാർജ് വരുന്നത് ജനറലിന് 275 രൂപയും സ്ലീപ്പറിന് 490 രൂപയും തേർഡ് എ സിക്ക് 1285 രൂപയും സെക്കൻഡ് എ സിക്ക് 1825 രൂപയും ഫസ്റ്റ് എ സിക്ക് 3070 രൂപയാണ്. ഇതും ഒരു കിടിലൻ ട്രെയിനാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകാനായിട്ട്. ഇനി ഈ ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സമയവും ഞാനൊന്ന് പറഞ്ഞുതരാം. എല്ലാ ദിവസവും വൈകുന്നേരം 5:15 തിരുവനന്തപുരം സെൻട്രൽ എടുക്കുന്ന ട്രെയിന് പിന്നെ സ്റ്റോപ്പ് ഉള്ളത് 5:50 വർക്കല ശിവഗിരിയിലാണ്. ശേഷം 6:30 കൊല്ലം ജംഗ്ഷനിലും 6:54 കായംകുളം ജംഗ്ഷനിലും രാത്രി 7:05 മാവേലിക്കരയിലേക്കും 7:20 ചെങ്ങന്നൂരും 7:30 തിരുവല്ലയിലും 7:40 ചങ്ങനാശ്ശേരിയിലും 8 മണിക്ക് കോട്ടയത്തേക്കും 9:30 എറണാകുളം ടൗണും 10:30 തൃശ്ശൂരും പിന്നെ അടുത്ത ദിവസം ആരംഭിക്കുകയാണ്. 2 ദിവസം അർദ്ധരാത്രി 12:37 പാലക്കാട് ജംഗ്ഷനിലേക്കും 1:57 കോയമ്പത്തൂർ ജംഗ്ഷനിലേക്കും 2:50 തിരുപ്പൂരും വെളുപ്പിനെ 3:35 ഈറോഡ് ജംഗ്ഷനും 4:30 സേലം ജംഗ്ഷനും 6:30 ജോലാർപേട്ടൈ ജംഗ്ഷനും 6:40 വണിയമ്പടിയും 7:40 കട്ട്പാടി ജംഗ്ഷനും 8:30 അരക്കോണം ജംഗ്ഷൻ പിന്നെ 10 മണിക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനായ എം ജി ആർ ചെന്നൈ സെൻട്രലിലേക്കും നമ്മുടെ ട്രെയിൻ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രെയിനിന്റെ ഡീറ്റെയിൽസും കൂടി നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഒരു ട്രെയിനും കൂടി പറഞ്ഞതിന് ശേഷം, നമ്മുടെ 8-ാമത്തെ ട്രെയിനിന്റെ ഡീറ്റെയിൽസും കൂടെ പറഞ്ഞതിന് ശേഷം നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം നമുക്ക് നേരെ ഇനി 8-ാമത്തെ ട്രെയിനെ പരിചയപ്പെടാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ അടുത്ത ട്രെയിൻ നമ്പർ 161/02 ചെന്നൈ ഇഗ്മോർ എക്സ്പ്രസ്. ഈ ഒരു ട്രെയിൻ എല്ലാ ദിവസവും ആരംഭിക്കുന്നത് നമ്മുടെ കൊല്ലം ജംഗ്ഷനിൽ നിന്നാണ്. കൊല്ലം ജംഗ്ഷനിൽ നിന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് എടുക്കുന്ന ട്രെയിൻ ഏകദേശം 760 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് അടുത്ത ദിവസം രാവിലെ 3:05 ചെന്നൈ ഇഗ്മോറിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 161/01 ആയിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്ക് ചെന്നൈ ഇഗ്മോറിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ 7:20 കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഈ ഒരു ട്രെയിൻ കൊല്ലത്തു നിന്ന് ചെന്നൈയിലോട്ട് പോകുന്ന ഈ ഒരു റൂട്ട് ഉണ്ടല്ലോ, അതൊരു അടിമൊള്ളി അതിമനോഹരമായ ഒരു യാത്രയായിരിക്കും. റൂട്ടും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറഞ്ഞുതരാം. അതിനുമുമ്പ് ടിക്കറ്റ് ചാർജ് ഒന്ന് കേട്ടോ. കൊല്ലം ജംഗ്ഷനിൽ നിന്ന് ചെന്നൈ ഇഗ്മോർ വരെ ജനറലിന് ഈ ട്രെയിനിന് ടിക്കറ്റ് ചാർജ് വരുന്നത് 225 രൂപയാണ്. സ്ലീപ്പറിന് 405 രൂപയും തേർഡ് എ സിക്ക് 1100 രൂപയും സെക്കൻഡ് എ സിക്ക് 1575 രൂപയാണ്. ഇനി ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസും എത്തിച്ചേരുന്ന സമയവും ഞാനൊന്ന് പറയാം. കൊല്ലം ജംഗ്ഷനിൽ നിന്ന് എല്ലാ ദിവസവും 12 മണിക്ക് എടുക്കുന്ന ട്രെയിന് പിന്നെ സ്റ്റോപ്പ് 12:30 കുണ്ടറയിലാണ്. ശേഷം 12:30 കൊട്ടാരക്കരയും 12:35 ആവണീശ്വരവും 12:50 പുനലൂരും 1:52 തെന്മലയും 2:30 ആര്യങ്കാവ് 3 മണിക്ക് സെങ്കോട്ടയും 3:30 തെങ്കാശി ജംഗ്ഷനും 3:30 കടയനല്ലൂരും 4 മണിക്ക് ശങ്കരൻ കോവിലും 4:30 രാജപാളയവും 4:40 ശ്രീവല്ലിപുത്തൂരും 4:53 ശിവകാശിയും 5:50 വിരുദ്ധനഗർ ജംഗ്ഷനും 6:50 മധുര ജംഗ്ഷനും
എട്ട് മണിക്ക് ദിണ്ടിഗൽ ജംഗ്ഷനും രാത്രി 9:30 തിരുച്ചിറപ്പള്ളി ജംഗ്ഷനും 10:48 വൃദ്ധാചലം ജംഗ്ഷൻ പിന്നെ 11 ഉലുണ്ടർപേട്ട എന്ന് പറയുന്ന സ്റ്റേഷൻ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം തുടങ്ങുകയാണ് അർദ്ധരാത്രി 12:05 വില്ലുപുറം ജംഗ്ഷൻ അത് കഴിഞ്ഞാൽ 1:50 ചെങ്കൽപ്പേട്ട് ജംഗ്ഷൻ 2:30 താമ്പരം പിന്നെ നമ്മുടെ ഡെസ്റ്റിനേഷനായ ചെന്നൈ ഇഗ്മോറിലേക്ക് 3:05 വെളുപ്പിനെ ട്രെയിൻ എത്തിച്ചേരുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞില്ല ഈ ഒരു ട്രെയിൻ റൂട്ട് നമ്മുടെ പുനലൂർ ചെങ്കോട്ടയൊക്കെ പോകുന്ന കുറേ തുരങ്കത്തിനകത്തോട്ടും അതിമനോഹരമായ ഒരു യാത്ര തന്നെ ആയിരിക്കാം ഈ ഒരു ട്രെയിൻ യാത്ര. ഈ ഒരു ചെന്നൈ ഇഗ്മോർ ട്രെയിനിൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെന്ന് കമന്റ് ചെയ്യണേ. കൊല്ലത്തു നിന്ന് പുനലൂർ ചെങ്കോട്ടെ തെന്മല തെങ്കാശിയൊക്കെ വഴി പോയത്. അപ്പോൾ ഈ ഒരു ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ നമ്മളിപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ 8 ട്രെയിനുകളെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അതും എല്ലാ ദിവസവും ചെന്നൈയിലേക്ക് പോകുന്ന 8 ട്രെയിനുകൾ നമ്മുടെ കേരളത്തിൽ നിന്നും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ ഉറപ്പായും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അത് കൂടാതെ തന്നെ നമ്മുടെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്ത് തരണം. ആ ഒരു ബെല്ലൈക്കനും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോസും പുതിയ കണ്ടൻറ്റും പുതിയ ട്രെയിൻ ജേണീസും പുതിയ ട്രെയിൻ ബ്ലോഗ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗ് വൈൻഡിങ് അപ്പ്. ബൈ 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 ബൈ.